ഒരാള് ധാരാളം തിരുച്ചൊല്ലിയായി അവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ടെന്ന മുഹമ്മദുൽ മുസ്തഫ സിക്രിന്റെ മജ്ലിസിലേക്ക് വേദിയാകാൻ പോകുന്ന ഒരു അനുഗ്രഹീത സദസ്സായതുകൊണ്ട് സിക്രിനെ പറ്റി ഓർമ്മപ്പെടുത്തുകയാണ് ഉമ്മമാരെ കണ്ടോ. അതുകൊണ്ടാണ് മഹാനായ ഒരു സഹാബിയെ മുത്തിനു മുത്തായ നിമിതങ്ങൾ വിളിക്കുന്നത്. മുആദിന് ജബൽ എന്നാണ് സഹാബിയുടെ പേര്. മുആദ് തങ്ങളെ മുത്തി നിമിതങ്ങൾ ഒരു വേള വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു ഒരു വേള മുആദിന് ജബല് തങ്ങളെ മുത്തി നബി തങ്ങളെ വിളിച്ച് എന്നിട്ട് മുആദിനോട് പറയുന്ന മുആദേ എപ്പോഴും മുആദേ എപ്പോഴും വയ്ക്കുന്ന നിന്റെ നാവിനെ ഇങ്ങനെ ഉണ്ടാവണം മുആദേ. ഇരിക്കുന്ന മുഅ്മിനീങ്ങളെ ഉമ്മമാരെ പറയട്ടെ, ഇരിപ്പിലും ചൊല്ലുന്നത് ചൊല്ലിക്കോളി. അത് നമുക്ക് ആഖിറത്തിലും ദുനിയാവിലും വേണ്ടതാണ്. ഇൻഷാല്ലാ വഴി ഒന്ന് രണ്ട് ചരിത്രം പറയണമെന്നുണ്ട്. സമയത്തിന്റെ വിശാലത പോലെ അക്കാര്യം നീ ഓർമ്മപ്പെടുത്തി തരട്ടെ മുഅ്മിനീങ്ങളെ. ധാരാളമായി നിക്കു ചൊല്ലാൻ മുആദിബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പ്രത്യേകം ഉപദേശിച്ചു. അതാണ് ആ വാക്കിന്റെ അർത്ഥം. മുആദേ ധാരാളം നിക്കു ചൊല്ലണേല്ല, എപ്പോഴും ഭാവിയിൽ നിക്കു വേണം. മുആദേ െ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാം ദിക്രിലാക്കാൻ കഴിയും. നമ്മുടെ മറ്റ് മതവിശ്വാസികളെ പോലെയല്ല, നമ്മുടെ ഓരോ പ്രവർത്തനത്തിലും ദിക്രുണ്ടല്ലോ. ഒരു മോലിനായ മനുഷ്യനെ നേറ്റോട് അവൻ പറയാൻ ഒരു വാക്കുണ്ട്. എന്താണത്? പറയാത്തവരിപ്പോഴെങ്കിലൊന്നും പറഞ്ഞോളൂ. എന്താണ് ഒരു മോലിനായ മനുഷ്യനെ നേറ്റോട് അവൻ പറയണം? മാഷാല്ലാഹ് അവൻ പറയേണ്ട വാക്കിങ്ങനെയാണ്. അൽഹംദുലില്ലാഹില്ലദീ أحيانا بعد ما ماتنا وإليه النشور. എല്ലാ മുഅ്മിനീങ്ങളും സഹോദരിമാരും എല്ലാവരും നല്ല പോലെ സഹായിക്കണം. പ്രത്യേകിച്ച് പറയുകയാണ്, നേരത്തെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ എൻ്റെ കയ്യിൽ ഒരു അരിക്കത്ത് ഗുരി തന്നിട്ടുണ്ട്. പ്രത്യേകം ഈ മജ്‌ലിസിൽ ദുആ ചെയ്യാൻ പ്രിയപ്പെട്ട ഉമ്മയെ എന്ത് ലക്ഷ്യമാക്കിയാണ് പെണ്ണുമോനത് നൽകിയത്? അല്ലാഹുവേ അത് നീ കബൂലാക്കണേ തമ്പുരാനെ, കബൂലാക്കണേ അല്ലാഹ്. ആ ഉമ്മയ്ക്ക് നീ സ്വർഗീയ ആഭരണം കണ്ടു. അല്ലാഹുവേ നീ പ്രത്യേകം അനുഗ്രഹിക്കണേ അല്ലാ. ജീവിതത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണേ തമ്പുരാനെ. അതുകൊണ്ട് അകമണിക്ക് എല്ലാവരും സഹായിക്കണം. ബക്കറ്റ് അങ്ങനെ മുറപ്രകാരം വരും. സഹോദരിമാര് നിങ്ങളാൽ കഴിയുന്ന സഹായം ഈ മജ്‌ലിസിലേക്ക് നൽകണം എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു